പ്രിയരാജന് മണ്ഡലം നിയമസഭ ഇലക്ഷൻ, അത് ഹരിയാനയിലും ജമ്മു കാശ്മീർ നിയമസഭ ഇലക്ഷൻ നടക്കാൻ ഇപ്പം വോട്ടെണ്ണി തുടങ്ങി 1.5 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ ഹരിയാനയിൽ കോൺഗ്രസ് 53ഉം BJP 30 സീറ്റും പിടിച്ചിട്ടുണ്ട്. അതുപോലെ കാശ്മീരിൽ കോൺഗ്രസ് 54ഉം BJP 23 സീറ്റ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു മോദി ട്രെൻഡ് ഈ രണ്ട് സംസ്ഥാനത്തും കാണാനില്ല. ആ, ഞാൻ ഹരിയാനയുടെ കാര്യം നേരത്തെ തന്നെ പ്രവചിച്ചിരുന്നു. ഹരിയാനയില് ധരിപ്പണമാറുന്നത് കാരണം അത്രയാണ്, കോൺഗ്രസ് വളരെ മുൻകൂട്ടി തന്നെ അവിടെ ആസൂത്രണം ചെയ്തു. കോൺഗ്രസ് അല്ല അവിടുത്തെ ഗുസ്തിക്കാർ, ആ ഗുസ്തിക്കാർ വന്ന ജന്തർ മന്ദറിൽ ഗുസ്തി പിടിച്ചത് ഈ ഹരിയാന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടായി. നമ്മളാരും അത് അന്ന് ഊഹിച്ചില്ല, ഈ ഗുസ്തിക്കാർ ഇത്ര തന്ത്രശാലികളാണെന്ന് ഓർത്തില്ല. ആ ജന്തർ മന്ദറിലെ അവരുടെ സമരം തന്നെ ഇതിനു വേണ്ടിയായിരുന്നു. രാഷ്ട്രീയം ഇല്ലെന്നും പറഞ്ഞാണ് സമരം ആരംഭിച്ചതെങ്കിലും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കൂടെ അവിടെ വന്ന് ഇവരോടൊപ്പം ഗുസ്തി പിടിക്കുകയും എല്ലാം ചെയ്തു. തമാശകൾ നമ്മൾ കണ്ടതാ. എനിക്ക് തോന്നി വിനേഷ് ഫോഗട്ട് പാരീസ് ഒളിമ്പിക്സിൽ പോയിട്ട് തോറ്റു വന്നത് തന്നെ മോദിയുടെ ഇമർക്കാൻ. അപ്പൊ ഒരു ഗുസ്തിക്ക് ഒരു മെഡലും കൂടെ കിട്ടുന്ന കൂടുമോ എന്നുള്ളൊരു ഭയ ആശങ്ക കൊണ്ടാണെന്ന് തോന്നുന്നു അവർ ആ വെയിറ്റ് 100 ഗ്രാം കൂട്ടിക്കൊണ്ട് ആ സ്വർണം ഇല്ലാതെ നിരസിച്ചതെന്ന് തോന്നുന്നു. കാരണം അത്ര പോലും ചെയ്ത് എങ്ങനെയെങ്കിലും BJP യെ തറവെത്തിക്കണം എന്നുള്ളതേ അവർക്കുണ്ടായിരുന്നു. അപ്പൊ ഈ ബ്രിജേഷ് സിംഗ് എന്ന് പറയുന്ന ആളെന്തോ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു. സാധാരണ എല്ലാ കോച്ചുമാരും എല്ലായിടത്തും ചെയ്യാറുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇത് അവര് മസാജ് എന്തെന്ന് നമുക്കറിയില്ല. ഇതൊക്കെ സാധാരണഗതിയിൽ എല്ലാ കോച്ചുമാരും ചെയ്യുന്നതാണ്. ഇതിനെ നമുക്ക് പീഡനമെന്നോ അല്ലെങ്കിൽ ട്രെയിനിങ് എന്നോ എന്ത് വേണമെങ്കിലും വിശേഷിപ്പിക്കുക. അതെന്താണെന്ന് നമുക്കും വ്യക്തമായിട്ട് ഈ ഗുസ്തി അറിയാത്തതുകൊണ്ട്, ഇത്തരം ഗുസ്തികളൊന്നും നമുക്കറിയാത്തതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി ഒരു ധാരണയില്ല. എന്തായാലും ആ അത് വെച്ച് അത് നല്ലപോലെ ഏച്ചിട്ടുണ്ട് ഹരിയാനയിലെ ജനങ്ങൾ. കാരണം അവരെ ഈ നമ്മുടെ ഈ മൂല്യങ്ങളിൽ ഒക്കെ വളരെയധികം വിശ്വസിക്കുന്ന ആൾ, സീതയും ഏകപത്നീവ്രതമുള്ള സീതയെയും ഒക്കെ ആരാധിക്കുന്ന ജനങ്ങളാണ്. അപ്പൊ അതൊക്കെ അവരെ വല്ലാതെ ഊന്തി ചെയ്തിട്ടുണ്ട് ഹരിയാനയിലെ ജനങ്ങൾ. പിന്നെ മറ്റൊരു പ്രബലമായിട്ടുള്ള കാര്യം, ആം ആദ്മിക്കാരെ വഴിവെച്ചൊരുക്കി അവർക്ക് ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യാൻ വേണ്ടി സൗകര്യം ഒരുക്കിയ കർഷക മാർച്ച് ഉണ്ടല്ലോ. പഞ്ചാബിലെയും ഹരിയാനയിലെയും കർഷകരെ ഉണ്ടായിരുന്നുള്ളൂ ആ മാർച്ചിൽ. അത് പരമാവധി കോൺഗ്രസ് മുതലെടുത്തിട്ടുണ്ട്. അതിൽ രാഷ്ട്രീയം കടത്തിക്കൊണ്ട് മോദിക്കെതിരെ. ഇവരിപ്പോ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം കൊടുത്തതില് ഈ അടിസ്ഥാന വില നിയമപരമാക്കുമെന്ന് പറഞ്ഞിട്ടില്ല. പറയാതെ തന്നെ മോദി അടിസ്ഥാന വില നിയമപരമാക്കി സ്റ്റാറ്റ്യൂട്ടറി ആക്കിയിട്ടില്ല എന്ന് പറഞ്ഞുള്ള വലിയ വലിയ ഘോരവും നെടുങ്കടുമായ പ്രസംഗങ്ങൾ ഇപ്പൊ കർഷകർക്ക് എന്തെങ്കിലും ഒക്കെ കിട്ടുമെന്നുള്ള ഒരു ധാരണയിലാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. ഇതിപ്പത്താകാര്യം കുറച്ചു നാൾ കഴിയുമ്പോൾ കാണാം ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അവർ തന്നെ മനസ്സിലാക്കും. പുതിയ കാർഷിക രീതിയിലേക്കും ടെക്നോളജിയിലേക്കും പുതിയ മാർക്കറ്റിംഗിലേക്കും പോകാതെ കർഷകർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല മറ്റ് രാജ്യങ്ങളിലെ കർഷകരോടൊപ്പം. ആഗോള സാമ്പത്തിക രംഗം അങ്ങനെയാണ്. ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരു രാജ്യത്തിനോട് മറ്റ് രാജ്യങ്ങളോട് നമുക്ക് മത്സരിക്കേണ്ടി വരും. അപ്പൊ നമ്മൾ പരമ്പരാഗത മാണ്ടിയും കൊണ്ടിരുന്ന ഒന്നും അവിടെ വിജയിക്കാൻ പോകുന്നില്ല എന്നുള്ളത് മനസ്സിലാവും. അവരുടെ ദുരിതങ്ങൾ തീരില്ലെന്ന് കർഷകർക്ക് മനസ്സിലാവുന്ന തിരിച്ചറിവോടുകൂടി ഏതാനും മാസങ്ങൾക്കകം ഇവരുടെ ഈ ക്രെഡിബിലിറ്റിയും ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ക്രെഡിറ്റും എല്ലാം തകർന്നു തരിപ്പണമാവും. അതിന്റെ ഭാരം ജനങ്ങൾ അറിയും, കർഷകരറിയും, കുറ്റിക്കാരും മനസ്സിലാക്കാൻ പോവാണ്. അപ്പൊ നിൽക്കട്ടെ, അത് എപ്പോഴും നമ്മുടെ ബഹുസ്വരതയാണല്ലോ. കോൺഗ്രസ് കുറച്ചാൾ ഭരിക്കട്ടെ. ഇതുമല്ല ഹൂദ എന്ന് പറയുന്ന ആളിന്റെ നേതൃത്വത്തിലായി ജനിച്ചിരിക്കുന്നത്. മറ്റൊരു നേതാവ് ഉണ്ടായിരുന്നു, വനിതാ നേതാവ്. അവരും ഇത് ഈ ഹൂദയുമായിട്ട് എതിർപ്പ് ഹൂദ ഇവിടെ മേൽക്കൈ നേടിയിരിക്കുക. ഈ ഹൂദ എന്ന് പറയുന്ന ആൾ നമുക്കെല്ലാം അറിയാവുന്നതുമുള്ള റോബർട്ട് വാദ്രയ്ക്ക് അവിടെ കോടിക്കണക്കിന് രൂപയുടെ എസ്റ്റേറ്റുകൾ വളരെ സൗജന്യമായിട്ട് അനുവദിച്ചു കൊടുത്ത വ്യക്തിയും കൂടിയാണ്. അപ്പൊ ഇനി റോബർട്ട് വാദ്ര കൂടി രംഗത്തേക്ക് വരും. അതോടുകൂടി കോൺഗ്രസിന്റെ കുടുംബത്തിൽ ഒരു അടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം റോബർട്ട് വാദ്ര വരാൻ ഈ പ്രിയങ്ക ഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ ആഗ്രഹിക്കുന്നില്ല. പ്രിയങ്ക ഗാന്ധിക്ക് ഒന്ന് വരണമെന്നുണ്ട്, പക്ഷെ അത് രാഹുൽ ഗാന്ധി സമ്മതിക്കുന്നുമില്ല. അപ്പൊ ഇങ്ങനെയുള്ള കുടുംബ കലഹങ്ങളൊക്കെ നാട്ടുകാരെ അറിയിക്കാതിരിക്കാൻ ഈ പബ്ലിക്കായിട്ട് അവരെ ആശ്ലേഷിക്കുകയും ആ കുടുംബ സ്നേഹം കാണിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ആ ഡിവിഷന്റെ കാര്യങ്ങളൊക്കെ ഇനി പുറത്തു വരുന്നതോടുകൂടി രഹസ്യങ്ങളെല്ലാം പുറത്താവും. മരമല രഹസ്യം അങ്ങാടിപ്പാട്ടാവുന്നതുകൂടി കാര്യങ്ങളെല്ലാം ഒരുമാതിരി തിരിഞ്ഞു വരും. തിരിഞ്ഞു വരുന്നതോടുകൂടി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരും. ലോക്സഭാ തെരഞ്ഞെടുപ്പില് BJP അതിന്റെ ഗ്രൗണ്ട് വർക്ക് ചെയ്യും. ഇപ്പൊ തന്നെ നോക്കൂ, തന്ത്രങ്ങൾ പയറ്റും. ഇപ്പൊ തന്നെ RSS നേതാവ് മോഹൻ ഭാഗവത് മോദിയെ വിമർശിച്ചിരുന്ന ആളാണ്. ഹിന്ദു യൂണിറ്റി വേണം, ഹിന്ദു ഐക്യം വേണം എന്ന് പറഞ്ഞിരിക്കുന്നത് വലിയൊരു ആവേശം ജനിപ്പിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ പോളിംഗും കഴിഞ്ഞിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അതിന്റെ ഒരു ആവേശത്തിന്റെ അലയടികൾ തീർച്ചയായിട്ടും ഉണ്ടാവേണ്ട ഒരു സംസ്ഥാനമാണ് ഹരിയാന. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതിന്റെ ഒരു വിപരീതമായിട്ടുള്ള ഫലങ്ങളായിരിക്കും അവിടെ ഉണ്ടായിരിക്കും. ഇനി നമുക്ക് കാശ്മീരിലേക്ക് പോയാൽ, കാശ്മീരില് അപ്രതീക്ഷിതമായിട്ട് തന്നെ പറയാം, അവിടെ കാശ്മീരിന്റെ ബണ്ടിൽ ഈ ഹിന്ദുത്വ ഐഡിയയ്ക്കോ ഒന്നും ഒരു സ്ഥാനവും ഇല്ലാത്ത കാശ്മീരിന്റെ ബണ്ണിൽ ഇപ്പോഴത്തെ ഫലം അനുസരിച്ച് ഏതാണ്ട് 36 സീറ്റുകളിൽ സാധ്യതയുണ്ട്. സാധ്യതയുണ്ട് BJP.
പിന്നെ 10-ലധികം ഇൻഡിപെൻഡൻസ് അവിടെയുണ്ട്, ഗുലാം നബി ആസാദിന്റെ പാർട്ടി ഉൾപ്പെടെ. അവരുമായിട്ട് ചേർന്നാൽ കേവല ഭൂരിപക്ഷമാകാൻ പറ്റും. വേണമെങ്കിൽ ബി ജെ പിക്ക് അവിടെ മന്ത്രിസഭ രൂപീകരിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു സ്ഥിതി അവിടെ വന്നിട്ടുണ്ട്. ഇത്രയും സീറ്റ് ബി ജെ പി അവിടെ നേരിടുന്ന പ്രതിപക്ഷം പോലും തെറ്റിയിട്ടുണ്ടാവില്ല. കാരണം തികച്ചും അഹിന്ദു സംസ്കാരം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത്, പണ്ട് ഹിന്ദു സംസ്കാരമായിരുന്നു കാശ്യപന്റെയും ഒക്കെ കൽഹണന്റെയും ഒക്കെ കാലത്ത്. അതൊക്കെ പോയ ഒരു സ്ഥലത്ത് എന്റെ കാശ്മീർ എന്നുള്ള പേര് തന്നെ അങ്ങനെ വന്നതാണ്, കശ്യപന്റെ പേരിൽ നിന്ന്. പക്ഷെ അതൊക്കെ മാറി മറിഞ്ഞു പോയല്ലോ, അതൊക്കെ ചരിത്രമാണ്. അപ്പൊ അതുകൊണ്ട് അവിടെയും പിടിക്കാൻ ബി ജെ പി കഴിഞ്ഞു. അതായത് ആ സേതു ഹിമാചലം അതിന് വേരുറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് ഒരു സത്യമാണ്. ആ സത്യം കൂടി ഇപ്പൊ തെളിഞ്ഞിരിക്കുക. ഉറച്ച സീറ്റുകൾ അവർക്ക് കിട്ടിയിരിക്കുകയാണ്. ഏതാണ്ട് ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് ഏതാണ്ട് 30 സീറ്റുകൾ അവർക്ക് ഉറപ്പിച്ചിട്ടുണ്ട്. ബാക്കി ഇൻഡിപെൻഡൻസിനെ കൂടെ പിടിക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രശ്നമായിട്ടിരിക്കുന്നത്. എന്തായാലും എൻ സി കോൺഗ്രസ് ഗവൺമെന്റ് രൂപവത്കരിച്ചാലും 370 അവർക്ക് ഈ പ്രത്യേക അവകാശമുള്ള സംസ്ഥാനമായിട്ട് അവർക്ക് നിലനിൽക്കാൻ ഉള്ള യാതൊരു അനുവാദവും ഉണ്ടാകാൻ പോകുന്നില്ല. അതൊക്കെ വെറും ദിവാസ്വപ്നങ്ങൾ മാത്രമായി പരിണമിച്ചു കഴിഞ്ഞു. കാശ്മീർ നല്ല രീതിയിൽ പോകുന്നു ഇപ്പോട്ട്. പിന്നെ ഇതിനെ ഒരുപക്ഷെ അക്രമങ്ങളുടെ താഴ്വരയാക്കി, കശാപ്പുകളുടെ താഴ്വരയാക്കി, കാശ്യപന്റെ സ്ഥലം കശാപ്പുകളുടെ താഴ്വരയാക്കി മാറ്റാനുള്ള ശ്രമം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. Thank you.